தானே திரிஞ்சும் மறிஞ்சும் தன் தாமரம் மெத்தையிலுலஞ்சும் மயக்கம் வராதே மான தூக்கிடக்கும் மதுமாச சுந்தர சந்திரலேகா தானே திரிஞ்சும் மறிஞ்சும் தன் தாமரம் மெத்தையில் உருண்டும் மயக்கம் வராதே மான தூக்கிடக்குங்க மதுமாச சுந்தர சந்திரலே. விநாயகன் விநாயகன் எல்லாருக்கும் இஷ்டல்லே. கமட்டிப்பாடம் എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വളരെ ശ്രദ്ധേയനായിട്ട് കടന്നു വരുന്നത്. കൃഷ്ണ ഗംഗേട്ടാ ഗംഗേന നീ തങ്ങേട്ടനല്ലേ? ഒരു പനി വേണ്ടണ്ട ആശാനെ, ഒരു പനി വേണ്ട ആശാനെ. അവരെന്നെ ഉറക്കി കിടത്തു ആശാനെ, അവരെന്നെ ഉറക്കി കിടത്തു. എനിക്കറിയാം ഗംഗേട്ടാ നീ തങ്ങേട്ടനല്ലേ. അടുത്തപ്പോ ഹരിശ്രീശോ, ഹരിശ്രീശോ ഒരു ശബ്ദം. എന്റെ ഒരു മകൻ ഈ കിടക്കണ താരാണ് വെതിരന് മൂകനവൻ. ഇവനെ പിടിച്ചു കൊടുത്ത പ്രസിഡന്റ് പടക്കിട്ട് പടക്കമല്ല ഈ മുതലായിട്ട് ഒരു കൊന്നു വന്നു. എന്റെ ഒരുമയാ സാർ, ഞങ്ങൾ ചപ്പാത്തി കഴിക്കാറില്ല, ജോറാണ് കഴിക്കും. ആൾക്കാരൊക്കെ വിളിക്കുമ്പോ അവര് ആ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോ ഒരു വിഷമമുള്ള ആ വിഷമത്തിൽ എന്റെ പോസിറ്റീവ് എനർജി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവസരങ്ങൾ ചോദിച്ചു ചെല്ലാറില്ല. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെ കാലമായി കലാരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാരോടൊപ്പം ശബ്ദാനുകരണത്തിലും അഭിനയത്തിലും തിരക്കഥാരചനയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച സാജു പറവൂരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ ഒരു കരിയർ ആരംഭിക്കുന്നതൊക്കെ എന്നായിരുന്നു? ഞാൻ സ്കൂൾ തലത്തിലാണ് കൂടുതലും മിമിക്രിയും പാട്ടും എല്ലാം ചെയ്തു പോന്നിട്ടുള്ളത്. പിന്നെ സ്കൂളിൽ തന്നെ ഉപജില്ലാ മത്സരങ്ങൾ, നാട്ടിനും പ്രദേശത്തുള്ള ക്ലബുകളിലൊക്കെ പാടാനും മിമിക്രി കാണിക്കാനും മോണാക്ട് അങ്ങനെയുള്ളൊരു പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് കൂട്ടുകാരുടെ പ്രേരണയിലൂടെയാണ് മിമിക്രിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഒരു ട്രൂപ്പ് തന്നെ അറേഞ്ച് ചെയ്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ട്രൂപ്പ് സ്കൂളിലെ സഹപാഠി ഒന്നിച്ച് ആശാനെ അവരെന്നെ ഉറക്കി കിടത്തു ആശാനെ, അവരെന്നെ ഉറക്കി കിടത്തു. എനിക്കറിയാം ഗംഗേട്ടാ ഒന്ന് പോയി. ഞാനതിൽ പിടിച്ചിരുന്നു, കാരണം മിമിക്രി എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് സിനിമയിലേക്ക് എത്തണം, സിനിമ വരെ എത്തി. കുറച്ചൊരു ആറേഴ് സിനിമയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനുമപ്പുറം ഹല്ലേലൂയ അങ്ങനെ പോലുള്ള നമ്മൾ മീര ജാസ്മിൻ നരയൻ അങ്ങനെയുള്ള ഒത്തിരി നടീ നടന്മാരുടെ കൂടെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ തിളങ്ങുന്ന ഒരുപാട് ഓർമ്മകൾ സജീവനുണ്ട്. അങ്ങയുടെ ജീവിതത്തിൽ പ്രഗത്ഭമതികളായ ഒരുപാട് ആളുകളോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ആൾക്കാർ, നിരവധി ആർട്ടിസ്റ്റുകൾ. മച്ചാൻ വർഗീസ് ആയിരുന്നു ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്സ്. ഒത്തിരി പരിപാടികൾ, ഇപ്പോൾ സുധീർ കേരളമായിട്ട് ഉപയോഗിക്കുന്ന സുധീർ, അവരൊക്കെ ഒന്നിച്ച് ഞങ്ങൾ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. വടക്കൻ മേഖലയിൽ ഒത്തിരി പരിപാടികൾ അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ആ മിമിക്രിയിലൂടെ നമ്മളാ കേരളത്തിന് പുറമേ ആയാലും ഒത്തിരി സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം അറിയാലോ. ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ നടന്ന തന്നെ പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഒരു പോസിറ്റീവ് എനർജി, അത് ജനങ്ങളിൽ നിന്നും പകർന്നു കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അപ്പം ഞാനങ്ങനെ ഒരു മിമിക്രീനെ അങ്ങനെയാണ്, അല്ല ഒരുപാട് സാമ്പത്തികം എനിക്കതിൽ നിന്ന് കണ്ടുകെട്ടാനുള്ളൊരു സ്രോതസ്സായിട്ട് ഞാൻ ഒരിക്കലും മിമിക്രിയോ അല്ലെങ്കിൽ സിനിമയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, നമുക്ക് ലഭിക്കുന്ന ഒരു ആവേശം, അതാണ് കലയെ ഇത്രമാത്രം സാജു സ്നേഹിക്കാൻ കാര്യം. തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ഉദ്ദേശം. അതാണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ പ്രോഗ്രാം സ്ഥലത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ ആ പ്രോഗ്രാം ചെയ്ത ആളല്ലേ, ആ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കിട്ടുന്നൊരു അതൊരു വലിയ എനർജിയാണ്, എനർജറ്റിക്കാണ്. ശബ്ദാനുകരണം മാത്രമല്ലല്ലോ, ഏതെല്ലാം തരത്തിലുള്ള കലാപരമായ പ്രവർത്തനങ്ങൾ നടത്തി? ഞാൻ പാട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്,
പിന്നെ ഒരു നാടൻ പാട്ടിൻ്റെ ഒരു ട്രൂപ്പ് തന്നെയുണ്ട്, മുസരീസ് ഫോക്ലോർ ഗാലറി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ ആൽബം, അതായത് തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചിട്ടുള്ള ഒരു ആൽബം, അതിൻ്റെ വരികളും ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഞാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് ജനുവരിയോടുകൂടി തന്നെ ആദ്യം മുതൽക്ക് തന്നെ നമ്മളത് പുറത്ത് കൊണ്ടുവരും. ഇതൊക്കെയാണ് പ്രതീക്ഷ. സമീപകാലത്തായിട്ട് ഞാൻ ചില വേദികളിൽ താങ്കളുടെ പെർഫോമൻസ് കാണാനിടയായി. വിനായകനെ അനുകരിക്കുന്നു വളരെ മനോഹരമായിട്ട്, തനി പകർപ്പായിട്ട്. ആ അനുകരണം ഒന്ന് പറയാം. ആ അത് വിനായകനെ ഇനി കുറച്ച് നാളാണ്, നാൾ മുൻപാണ് വിനായകനെ അവതരിപ്പിച്ചു തുടങ്ങിയത് വേദികളിൽ. അല്ലെങ്കിൽ ഞാൻ ഫിഗറിലേക്കാണ് കൂടുതലും, ഫിഗറാണ് ചെയ്തത്, അബ്ദുൽ കലാം, സായിബാബ, സത്യൻ, അങ്ങനെയുള്ള കുറേ ഫിഗറുകൾ അതാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ ചെയ്യുന്നത് നസീർ സംക്രാന്തി, ജിതേഷ് മലപ്പുറം. കാരണം പാലവും പാലവും പാടി എനിക്ക് നമ്മളെ ഓർമ്മകളിൽ നിന്നും മറഞ്ഞുപോയൊരു ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഫിഗറും കൂടി ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ ചെയ്തു പോരുന്നുണ്ട്. അത് എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിലായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാംസ്കാരികത്തിൻ്റെ പ്രേക്ഷകർക്കായിട്ട് എന്തെങ്കിലും ഒന്ന് ഈ ഓപ്പൺ എയറിലാണെങ്കിലും ഒന്ന് അവതരിപ്പിക്കാം. ഓപ്പൺ എയറിൽ ചെയ്യാവുന്ന പാട്ടും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എങ്ങനെ ആണെങ്കിലൊരു പാട്ട് ആയാലും മതിയാവോ? മിമിക്രി ചിലപ്പോൾ നമുക്കങ്ങനെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരം എത്തയിലൂലഞ്ഞും മയക്കം വരാതെ മാനത്തു കിടക്കുന്ന മധുമാസ സുന്ദര ചന്ദ്രരേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരം മെത്തയിൽ ഉരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്ന മധുമാസ സുന്ദര ചന്ദ്രലേഖ. നാടൻപാട്ട് രംഗത്തും വേദികളിൽ ശ്രദ്ധേയമായ പ്രകടനം സാജു കാഴ്ചവെക്കാറുണ്ട്. ഒരു നാടൻപാട്ട്, ഞാൻ കരിങ്കാളി എന്നുള്ള പാട്ടാണ് ഇപ്പൊ വേദിയിൽ പാടി. വൺ മാൻ ഷോ ആകുമ്പോ അത് എല്ലാവരും ഫിക്സ് ചെയ്ത് പാടാൻ പറ്റും. കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുദാരിക ചോരയിൽ നീരാട്, എരിവെറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്, ജടകെട്ടിയ കാർമുകിൽ കെന്തിന് മുല്ലപ്പൂ മലര്, കളി തുള്ളിയ കാളി തൻ കാലിൽ തങ്കപ്പൊൻ ചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുദാരിക ചോരയിൽ നീരാട്. വേദികളിൽ ആരുടെയൊക്കെ ഫിഗർ ചെയ്യാറുള്ളത്? ഫിഗർ ഞാൻ അബ്ദുൽ കലാം സാറ്, അതുപോലെ തന്നെ സായിബാബ, കുതിരവട്ടം പപ്പു, ഭരത് ഗോപി, അങ്ങനെ ഒത്തിരി ഫിഗറുകൾ ചെയ്യാറുണ്ട്. സത്യനാണ് ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് കയ്യടി കിട്ടിയിട്ടുള്ളതും. അങ്ങനെ ഞാൻ ഒരു മലയാള മനോരമയിൽ തന്നെ അങ്ങനെ ഒരു നഗരം പേജിലൊക്കെ എന്നെ വന്ന് ഒരു പ്രേമൻ എന്ന് പറഞ്ഞ പറവൂര്, ഞാൻ ഓട്ടോ സ്റ്റാൻഡിലായിരുന്നു കൂടുതലും, ഓട്ടോ ഡ്രൈവറായിരുന്നു. പിന്നെ കുറച്ച് നാൾ അറ്റൻഡറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ. അങ്ങനെ വിവിധ ഇനം തസ്തികയിൽ നമ്മൾ കടന്നു ചെന്നിട്ടുണ്ട്. ഞാനൊരു നല്ല ആർട്ടിസ്റ്റായിട്ട്, നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവത്തിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സിനിമകളിലേക്ക് ഒരവസരം കിട്ടും എന്ന് ഞാൻ ഒത്തിരി ആൾക്കാർ, ഞാൻ പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നമ്പറുകളൊന്നും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടില്ല. ചില ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ അവർ ആ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുള്ളു. ആ വിഷമത്തിൽ എൻ്റെ പോസിറ്റീവ് എനർജി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവസരങ്ങൾ ചോദിച്ച് ചെല്ലാറില്ല. കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും സാജുവിന് അവസരങ്ങൾ, ഇനിയും ധാരാളം അവസരങ്ങളുണ്ടാകും. കാരണം ഒരു കഴിവുള്ള കലാകാരനെ കാലം തിരിച്ചറിയുമെന്നുള്ളതാണ് സാജുവിനെ അറിയുമ്പോൾ, സാജുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, സാജുവിൻ്റെ പരിപാടികളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനവും സന്തോഷവും എങ്ങനെയാണ്? വീട്ടുവിശേഷങ്ങൾ? വീട്ടുവിശേഷം പറവൂര് വടക്കേക്കര ആണ് എൻ്റെ വീട്, ഭാര്യ, രണ്ട് കുട്ടികൾ. അങ്ങനെ ഒരു അങ്ങനെ നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രാമീണ പശ്ചാത്തലം ഉള്ള ഒരു സ്ഥലമാണ്. ഒരു പാടിയൊക്കെ ഞാൻ വീടിനരിയത്ത് സെറ്റ്, ഒരു കായലോരത്തിൻ്റെ സൈഡിലാണ് എൻ്റെ വീട്.
അപ്പം നല്ല പ്രദേശം, മറ്റുള്ള എല്ലാ പ്രദേശങ്ങളും നല്ലതാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഇപ്പോഴും മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള, സമാന ഹൃദയരായിട്ടുള്ള ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടും കഴിയുന്നുണ്ട്? ഞാൻ ഒത്തിരി പേരായിട്ട്, എൻ്റെ പഴയ സുഹൃത്തുക്കൾ, അവരെ പഴയതാക്കിയല്ല, അവരിപ്പോഴും പുതുമയായിരുന്ന സുഹൃത്തുക്കളാണ്. ഏറ്റവും മിമിക്രിയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഹർഷകുമാർ എന്ന് പറയുന്ന എൻ്റെ ഒരു ആത്മ മിത്രമാണ്. അത് സാജു ഹർഷ എന്നാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. അവൻ നല്ല മിമിക്രി, ബിജുക്കുട്ടൻ്റെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരാളാണ്. പുള്ളി ഇപ്പോൾ പെയിൻറ്റിങ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഞാൻ മിമിക്രിയിൽ തന്നെ സജീവമായിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. പിന്നെ രാംദാസ് കുന്നംകുളം, അങ്ങനെ ഒത്തിരി കൂട്ടുകാർ. ഇപ്പോൾ വേദികളൊക്കെ, വേദികളൊക്കെ ഇപ്പോൾ അത്യാവശ്യം കൊറോണ കഴിഞ്ഞിട്ടുള്ളൊരു ഇതിൽ ഞാൻ പിന്നെ അനൗൺസ്മെൻ്റായിട്ടും നാടൻ പാട്ടായാലും അല്ലെങ്കിൽ ആരോഗ്യ ഗാനമേളയായാലും ഭക്തിഗാനമേളയായാലും എല്ലാ മേഖലയിലും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല മറ്റൊരു പ്രത്യേകത, സാജു ഒരുപാട് ദൂരം ബൈക്കിൽ സഞ്ചരിക്കുന്ന ആളല്ലേ? അതെ അതെ, ബൈക്കിലാണ് ഞാൻ കൂടുതൽ സഞ്ചരിക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രം, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ബൈക്ക് ബൈക്കാണ്, പക്ഷെ കാരണം നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ആവശ്യകതയ്ക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബസ് കാത്തു നിന്ന് അങ്ങനെ നമുക്ക് സംഭവിക്കാം. സഡൻലി നമ്മളുടെ വീട്ടിൽ ഒരു അത്യാവശ്യം ഉണ്ടായാൽ നമുക്ക് നമ്മളെ ഈ ബൈക്കിനെ നമുക്ക് വീട്ടിലേക്ക് എത്ര ദൂരമാണെങ്കിലും സഞ്ചരിച്ച് പോരാവുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ അതിൽ കാണുന്നത്. പലപ്പോഴും തിരസ്കൃതരായി പോകുന്ന മനുഷ്യരെ കുറിച്ച്, അവരുടെ ജീവിതങ്ങളെ കുറിച്ചൊക്കെ പാടുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് സാജു അല്ലേ? അതെ, ഒരു മധു, ആ മരണപ്പെട്ട മധുവിനെ കുറിച്ചിട്ടൊരു പാട്ട്, അത് അതിൻ്റെ മറ്റ് ഇതെല്ലാം കഴിഞ്ഞു, അപ്പൊ അത് ഇറക്കണമെന്നുള്ള താല്പര്യത്തിലാണ്. അപ്പൊ അത്തരത്തിലൊരു പാട്ട് ഞാൻ ഇതിലേക്ക് വിഷ്വലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പാട്ട് ഞാനൊന്ന് കുറച്ച് പാടാം. തീരിയണങ്ങിടും മൺചിരാതു പോ തനിയെ നിൽപ്പു ഞാനേകനായി, നിഴലും വീണിടും നിത്യമാം ജീവൻ വഴിയിലയിൽ ഞാൻ, മഴ ചുരത്തുമിക്കുടിലിനുള്ളിലും തിരിയണങ്ങിടും നൊമ്പരം, അങ്ങനൊരു സീനൊക്കെ ഉണ്ടായില്ലേ? അപ്പൊ അതിനെ പറ്റി ഒരാളെയൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതും കൂടി ഷൂട്ട് ചെയ്യാൻ ഇപ്പൊ തിരിച്ചു വന്നേക്കാണ്. സജീവമായിട്ട് വീണ്ടും കലയിലേക്ക് തിരിച്ചു വന്ന ഒരു അവസരം. അങ്ങനെ കുറെ പരിപാടികൾ ഇപ്പൊ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ ഞാൻ ഒത്തിരി പരിപാടികൾ, തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തുകളും അത്ര ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് നമ്മൾ സംഗമിക്കുന്നത് തന്നെ. സമീപകാലത്ത് ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിലും മച്ചാൻ വർഗീസും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയത് ഇടുക്കിയിൽ വെച്ചിട്ടാണ്, വികസിത് ഭാരത് സങ്കല്പ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഏത് വേദികളിലും വിസ്മയം പകരുകയാണ് സാജു പറവൂർ. തനിക്ക് പറ്റുന്ന തരത്തിൽ വേഷമെനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം. സാജു അഭിനയത്തിലൂടെ, പാട്ടിലൂടെ, എല്ലാ കലകളിലൂടെയും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു വരികയാണ്. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.